പൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്ത്യാനികൾ മാത്രമല്ല ലോകം മുഴുവൻ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ഭവനങ്ങളെ ദേവാലയമാക്കിക്കൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയോടെ വലിയ ആഴ്ച ആചരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വഴിയിലും ഞാൻ ഉദ്ധിതനിൽ ആനന്ദിക്കും. കൊറോണ എന്ന മഹാമാരിക്ക് മുൻപിൽ ലോകം ഇന്ന് വിറച്ചു നിൽക്കുമ്പോൾ അടിപതരാതെ അർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്യുന്ന നേഴ്സുമാരായ ഞങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഞങ്ങൾ നടന്നു നീങ്ങുന്നത് കുരിശിൻ്റെ വഴിയിലൂടെയാണെങ്കിലും ഉത്ഥാനത്തിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. കാരണം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നു നീങ്ങുമ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള കർത്താവാണ് ഞങ്ങളുടെ ഏക ആശ്രയം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട റെനി പുല്ലുകാലായിൽ അച്ഛൻ പറയുന്നത് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. അതിനുശേഷം കുറച്ച് നേഴ്സുമാരുടെ ജീവിതാനുഭവങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. കുരിശിൻ്റെ വഴിയിലും ഞാൻ ഉദ്ധിതനിൽ ആനന്ദിക്കും. ഈശോയെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഓർമ്മയെ ആചരിച്ച് ലോകം മുഴുവനുള്ള എല്ലാ ദൈവമക്കളും ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന സമയമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം റോമാലേഖനം 5:8, അതിൽ 8 "എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു." നമ്മൾ ഓരോരുത്തരും പാപത്തിൽ ജീവിച്ച വ്യക്തികളായിരുന്നിട്ടും ലോകത്തിൽ പാപത്തിൻ്റെ വഴിയെ നടന്ന ദൈവത്തെ വേദനിപ്പിച്ച വ്യക്തികളായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണല്ലോ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ഇന്ന് സാധാരണ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ദേവാലയത്തിൽ പോയി ശുശ്രൂഷകൾ പങ്കെടുക്കുന്നത് പോലെ പോയി ശുശ്രൂഷകൾ പങ്കെടുക്കാൻ അനേകർക്ക് പറ്റിയിട്ടില്ല. വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ ടെലിവിഷനിലൂടെ കണ്ട് നെറ്റിലൂടെ കണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അനേകർക്കും സാധിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ ഭയാനകമായ വിധത്തിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒത്തിരിയേറെ വേദനയിലാണ്, ആകുലതയിലാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ ദുഃഖവെള്ളി നമുക്ക് സന്തോഷത്തിൻ്റെ വെള്ളിയും കൂടിയാണ്. കാരണം നാം പാപികളായിരിക്കെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ മരിച്ച് നമ്മളെ വീണ്ടെടുത്ത ഈശോ, ഹെബ്രായലേഖനം 13:8, "യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്." നമ്മൾ പാപികളായിരിക്കെ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച് ബലിയായി തൻ്റെ ജീവിതം സമർപ്പിച്ച ഈശോ, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്ത നമ്മൾ ഓരോരുത്തരെയും പരിപാലിക്കുന്നവനാണല്ലോ. വീണ്ടെടുത്ത കർത്താവ് പരിപാലിക്കുന്നവനാണ്, അവൻ നമ്മളെ അവസാനം വരെ കാത്തുപാലിക്കും. അതാണല്ലോ മത്തായിയുടെ സുവിശേഷം 10:10, "നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു" എന്ന് കർത്താവ് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ അധികമായി കർത്താവ് നമ്മളെ കരുതുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15:15
ഈശോ പറഞ്ഞു. 13-ാമത്തെ വാക്യം, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഈശോ കുരിശിൽ മരിച്ച് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. യോഹന്നസുവിശേഷം 15-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലിരുന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നേഴ്സുമാര്, നിങ്ങൾ ഓരോരുത്തരെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത ഈശോയുടെ കയ്യിലെ ഉപകരണങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനെ ഈശോ എങ്ങനെ വിലമതിക്കുന്നു, ഇതിനെക്കുറിച്ച് കരുണയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയറിയിലെ 1029-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ ഒരു കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം പീഡാനുഭവ ശുശ്രൂഷയിൽ ദേവാലയത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധയ്ക്ക് സാധിച്ചില്ല. കാരണം വിശുദ്ധ മരിയ ഫൗസ്റ്റീന രോഗിയായിട്ട് മുറിയിൽ കിടക്കുകയാണ്. രോഗിയായിട്ട് വേദനകൾ സഹിച്ച് മുറിയിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവാലയത്തിലെ കർമ്മങ്ങളിൽ പങ്കെടുക്കരുത്, അത്രയും ക്ഷീണതയാണെന്ന്. അത്രയും ക്ഷീണത്താൽ ഈ വിശുദ്ധ മുറിയിൽ കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഇത് ആരോ ബെല്ലടിക്കുന്ന സ്വരം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ തന്നെക്കാൾ രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു സഹോദരി അവിടെയുണ്ട്. ആ സഹോദരിയുടെ അടുത്ത് ചെന്ന് ആ സഹോദരിക്ക് വേണ്ട ശുശ്രൂഷ കൊടുത്തിട്ട് വിശുദ്ധ മരിയ ഫൗസ്റ്റീന സ്വന്തം മുറിയിലേക്ക് വന്നപ്പോൾ, മടങ്ങി സ്വന്തം മുറിയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കർത്താവ് ഈശോയെ കണ്ടു. അവിടുന്ന് പറഞ്ഞു, എൻ്റെ മകളെ, എനിക്ക് ചെയ്ത ഈ ശുശ്രൂഷ വഴി വളരെ നേരം പ്രാർത്ഥിക്കുന്നതിലും കൂടുതലായി നീ എന്നെ പ്രീതിപ്പെടുത്തിയും. ഈശോ ഈ സഹോദരിയോട് പറയുകയാണ്, ദേവാലയത്തിലെ കർമ്മങ്ങളിൽ പോയി പങ്കെടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ രോഗാതിരിയായിരുന്ന ഈ സഹോദരി തൻ്റെ അടുത്ത മുറിയിൽ കിടക്കുന്ന തന്നേക്കാൾ വേദന സഹിക്കുന്ന രോഗിയെ പോയി സന്ദർശിച്ച് ശുശ്രൂഷ തിരിച്ചു വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, നീ വളരെയധികം സമയം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ പ്രീതിപ്പെടുത്തിയത് ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേഴ്സുമാർ ലോകം മുഴുവൻ കർത്താവിൻ്റെ നാമത്തിൽ ഈശോയുടെ സ്നേഹത്തെ പ്രതി നല്ല സമരിയാക്കാരനെ പോലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഈ സ്നേഹമാണല്ലോ. അതിന് കർത്താവ് പ്രതിഫലം നൽകും. സ്വർഗത്തിൽ അതിന് വലിയ മൂല്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച്, അവസാന വിധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശോ ഇത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. ഈ ചെറിയവിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തത് ഈശോയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ശുശ്രൂഷയാണെന്ന് ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പല പ്രാവശ്യം ഈശോ ഇതേ കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി 285-ാമത്തെ പാരഗ്രാഫിൽ, ഒരിക്കൽ വിശുദ്ധ ഒത്തിരി ക്ഷീണതയായി സ്വന്തം മുറിയിൽ വന്ന് വസ്ത്രം പോലും മാറാതെ കുറച്ചു നേരം വിശ്രമിക്കുകയാണ്. കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം എഴുന്നേറ്റ് വസ്ത്രം മാറി കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും വേണ്ട അടുത്ത മുറിയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു. എന്നിട്ട് ആ സഹോദരി പറഞ്ഞു, എനിക്ക് ചൂടുവെള്ളം നീ കൊണ്ടുവരിക, അടുക്കളയിൽ പോയി ചൂടുവെള്ളം കൊണ്ടുവരിക. ഈ വിശുദ്ധ താമസിക്കുന്ന മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് ഒത്തിരി ദൂരമുണ്ട് യാത്ര ചെയ്യാൻ. ആ മഴക്കാലത്ത് ചെളിയുള്ള സമയത്ത് ആ ചെളിയിലൂടെ നടന്ന് അടുക്കളയിൽ ചെന്ന് വെള്ളമായി തിരിച്ചു വന്ന് ഈ സഹോദരിയെ ശുശ്രൂഷിച്ചു. എന്നിട്ട് വിശുദ്ധ മരിയ ഫൗസ്റ്റീന മുറിയിലേക്ക് വരുമ്പോൾ വിശുദ്ധ അവിടെ ഒരു കാര്യം കാണുകയാണ്. ഞാൻ മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഇതാ മുറിയിൽ കുസ്തുതി ഇരിക്കുന്നു, കുസ്തുതിയിൽ ഈശോ ദിവ്യകാരുണ്യ രൂപനായ ഈശോ ഇരിക്കുന്നു. ഈശോ പറഞ്ഞു, നീ ഈ കുസ്തുതി എടുത്ത് സക്കാരയിലേക്ക് കൊണ്ടുപോകും വെക്കുക. ആദ്യ വിശുദ്ധ ഒന്ന് മടിച്ചെങ്കിലും സ്നേഹത്തോടെ ഈശോയെ പോയി എടുക്കാൻ വേണ്ടി വിശുദ്ധ തുനിഞ്ഞപ്പോഴേക്കും ഈശോ ഇങ്ങനെ പറഞ്ഞു, എന്നെ സമീപിക്കുമ്പോഴുള്ള അതേ സ്നേഹത്തിൽ എല്ലാ സിസ്റ്റേഴ്സിനെയും സമീപിക്കുക. ഈശോയെ സമീപിക്കുമ്പോഴുള്ള അതേ ആദരവോടെ സ്നേഹത്തോടെ സഹോദരിമാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1312-ാമത്തെ പാരഗ്രാഫിൽ, ഒരിക്കൽ വിശുദ്ധ ആയിരിക്കുന്ന മഠത്തിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഭക്ഷണം തേടി വരികയാണ്. അവിടെ വിശുദ്ധാരെ കുറിച്ച് പറയുകയാണ്, ക്ഷീണിച്ച് മെലിഞ്ഞ് നഗ്നപാദനായി കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചാണ് ആ ചെറുപ്പക്കാരൻ വന്നത്.
വിശുദ്ധ മഠത്തിന്റെ അടുക്കളയിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്വല്പം സൂപ്പ് എടുത്ത് അത് ചൂടാക്കി ഈ ചെറുപ്പക്കാരന് കൊണ്ട കൊടുത്തു. കൊണ്ട കൊടുത്ത് ഭക്ഷണം സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ വിശുദ്ധ ഇങ്ങനെ തൻ്റെ ഡയറിയിൽ വെച്ചിരിക്കുകയാണ്, അവനത് ഭക്ഷിച്ചു. അവനിൽ നിന്ന് പാത്രം തിരിച്ചു വാങ്ങിയ സമയത്ത് അവൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ തന്നെ ഞാൻ അവനെ ദർശിച്ച നിമിഷം തന്നെ അവിടുന്ന് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വന്ന ഈശോയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണം സ്വീകരിച്ച ഉടനെ അത് ഈശോ തന്നെയാണെന്ന് വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും അവിടെ കൂടെയുള്ളവർക്ക് സഹോദരങ്ങൾക്ക് ചെയ്യുന്ന ശുശ്രൂഷ, ഈ ചെറിയവിൽ ഒരു നിങ്ങൾ ചെയ്ത ശുശ്രൂഷ എനിക്ക് തന്നെയാണ് ചെയ്തത്. അത് ആശുപത്രി കിടക്കുള്ള രോഗിക്കാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ടവർക്കാണെങ്കിലും ആർക്കാണോ സഹായം ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ കർത്താവിൻ്റെ കരുണയും സ്നേഹവും പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അത് ഈശോയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഈശോ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തൻ്റെ ലേഖനത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈശോയുടെ സ്നേഹം നിറഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഈശോയുടെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രതിഫലം എന്താണ്? മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ അവസാന വിധിയെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന് പ്രതിഫലമുണ്ട്, നിത്യജീവൻ സമ്മാനമായി കിട്ടും. പത്രോസ് തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 4:8 സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ആദര ശുശ്രൂഷ. സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിലുള്ള സകല അകൃത്യങ്ങൾക്കും പരിഹാരമായി ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി കർത്താവ് കണക്കിലെടുക്കും. അതുകൊണ്ട് ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസം, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകം മുഴുവനുള്ള രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നഴ്സിംഗ് ഫീൽഡിലേക്ക് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിന് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ ശുശ്രൂഷ വഴി മറ്റുള്ള അനേകായിരങ്ങൾ, ജനലക്ഷങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരട്ടെ, അവർ രക്ഷ പ്രാപിക്കട്ടെ. അതുവഴി നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ സ്നേഹവും കൃപയും സ്വീകരിക്കുവാൻ ഇടയാകട്ടെ. ഈശോ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പാപം പോക്കുമല്ലോ, പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ നഴ്സുമാരെയും ആദര ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സകലരെയും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 6:38 കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവായ ഈശോയെ, ഈ വചനത്തിൻ്റെ ഉന്നതമായൊരു കൃപ ഓരോ ശുശ്രൂഷകരും വർഷിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകരായി ഓരോ നഴ്സുമാരും ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സ്വന്തം കുടുംബത്തിൽ നിന്ന് വിദൂര ദേശങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നവരെ, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാതെ ഡ്യൂട്ടി മേഖലയിൽ അധ്വാനിക്കുന്നവരെ, അവരെ കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ സാന്നിധ്യം വഴി അനേകർ ദൈവസ്ഥാനത്തിലേക്ക് വരട്ടെ. ഇന്നുള്ള ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി മൂലമുള്ള എല്ലാവിധ പ്രതിസന്ധികളിലും കർത്താവെ, ആദര ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അവിടെ സംരക്ഷിക്കണമേ. ഈശോയുടെ രക്തത്താൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിന് ശക്തി വെളിപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരയും സഹോദരന്മാരെയും
അനുഗ്രഹിക്കണമേ, ഇവരെ കുടുംബങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ. ഈ ചെറിയവിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞപ്രകാരം ആത്മീയവും ഭൗതികവുമായ കൃപാവരങ്ങളാൽ ഓരോ ദിവസന്മാരെ അനുഗ്രഹിക്കണം കർത്താവെ. ഈ കഷ്ടപ്പാടുകൾക്ക് ഞെരുക്കുമ്പോൾ അപ്പുറം കർത്താവിൻ്റെ മഹത്വമുണ്ടെന്ന്, കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വാസത്തോടുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കുവാൻ ഓരോ ശുശ്രൂഷകരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കൊറോണയുമായി പോരാടുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നേ വരെ നേരിടാത്ത ഒരു കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഊണും ഉറക്കവും ഇല്ലാത്ത അവസ്ഥകളും സ്വന്തം സുരക്ഷയും കുടുംബത്തിൻ്റെ സുരക്ഷയും ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന വേദനകളുമെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുകയാണ്. 3 നാൾ കഴിഞ്ഞ് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്ക് ശക്തി നൽകുന്നത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകേണ്ട ഈ അവസരം നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താം. ദൈവം സ്നേഹമാണെന്ന് ലോകം നമ്മിലൂടെ അനുഭവിച്ചറിയട്ടെ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുക്കളുടെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ഈ യുദ്ധം ജയിക്കും. ആമേൻ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധിയായി തീരട്ടെ. ആമേൻ. ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുക. മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടല്ലോ, ലോകത്തെ ജയിച്ചിടുക. സങ്കടമെല്ലാം സന്തോഷമാക്കി, പരിഭവമെല്ലാം പ്രാർത്ഥനയാക്കി, സ്വർഗീയ ഗേഹം ലക്ഷ്യമായി കണ്ട നീ ഇന്നത്തെ നോവിനാൽ കേടുന്നു. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. And on the whole world, for the sake of his sorrowful passion.
have mercy on us and on the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world.